ഇന്നലെ ലൈവ് വന്നായിരുന്നു. ഇന്നൊരു സർപ്രൈസുമായിട്ടാണ് ലൈവ് വന്നിരിക്കുന്നത്. പ്രേംഭകത്തിന്റെ തന്നെ സെറ്റിലാണ് നമ്മളിപ്പോ. ഒരുപാട് ഒരുപാട് സാധനങ്ങൾ പുതിയത് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു. പുതിയ പുതിയ അത്ഭുതങ്ങൾക്ക് വേണ്ടിയിട്ട് കാത്തിരിക്കുകയാണ്. അപ്പോ ഇവിടെ മറ്റൊരു അത്ഭുതമുണ്ട്. ജോമോളാണ്, നമ്മുടെ ഒരുമിച്ചാണ്. റിഹേഴ്സൽസിന്റെ സ്ഥലത്താണ് ഈ ഈശ്വനെ 25th ഇയർ ആഘോഷിക്കുന്ന. ഈ സെലിബ്രേഷൻ നടക്കുന്ന FSCT സ്കൂൾ ഗ്രൗണ്ടിലാണ് ഞങ്ങൾ എല്ലാവരും. മൂന്നാല് ദിവസമായി ഇവിടെ ഫുൾ ഫ്ലെഡ്ജ് പ്രാക്ടീസ് ആണ്. രാവിലെ ഉച്ചയ്ക്ക് വൈകുന്നേരം സാറിന് പിന്നെ അറിയാലോ. സമയം വരെ നമ്മളെല്ലാവരും ഈ സൂര്യകൃഷ്ണമൂർത്തിന്റെ 100-ാമത്തെ ഷോയാണ്. വളരെ അതിപ്പോ നാഷണൽ അവാർഡ് ഒക്കെ മേടിച്ച് സ്റ്റാറായതുകൊണ്ട് ജോമോളെ വിളിക്കും. എനിക്ക് അതിനേക്കാൾ തന്നെ അത്ഭുതമാണ്. ഷോയും ചെയ്തു അപ്പം സാറിന്റെ, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാലോ സാറിന്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഷോ കറക്റ്റ് ഫിക്സ് ടൈമാണ്. ഇത്ര 2 മണിക്കൂറിൽ അവസാനിക്കുന്നു പറഞ്ഞാൽ 2 മണിക്കൂറിൽ അവസാനിക്കും. അത് തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ കർട്ടൻ ക്ലോസ് ചെയ്യില്ല. അപ്പം അതിന് ഓരോരുത്തരും വരുന്നത് എങ്ങനെയാണ് എവിടെയാണെന്നുള്ളതെല്ലാം നമുക്ക് അപ്പോഴേ കറക്റ്റ് വൈകാട്ടാവണം. ആ സമയത്ത് നമ്മൾ സ്റ്റേജിൽ ഉണ്ടാവണം. അത് മാത്രമല്ല, സാറിന്റെ ഷോയുടെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഈ റൺ ത്രൂസ് ചെയ്ത് എന്ന് വെച്ചാൽ പിന്നെ ഒരു സിംഗിൾ ഐറ്റമായിട്ടല്ല റിഹേഴ്സ് ചെയ്യുന്നത്, മുഴുവൻ ഐറ്റമായിട്ട് എത്രയെങ്കിലും തവണ റൺ ത്രൂ പോയതിന് ശേഷമാണ് ചെയ്യുന്നത്. ശരിക്കും ആ ഒരു പ്രതിഭയുടെ കാല് പിടിച്ചേ പറ്റുള്ളൂ. നാലാമത്തെ റൺ ത്രൂ ആയി. ഇനി ഒരുപാട് റൺ ത്രൂ. ഈവൻ നമ്മൾ ആ ഷോ പ്രസന്റ് ചെയ്യുന്ന അന്നത്തെ ദിവസം രാവിലെ പോലും ഒരു റൺ ത്രൂ വെച്ചിട്ടുണ്ട്. അതെ, ആരും നമ്മുടെ ഐറ്റം സ്വന്തമായിട്ട് അങ്ങനെയൊന്നുമില്ല. ഇതൊരു ടീം വർക്കാണ്. സാർ അതാ പറഞ്ഞത്, 300 പേരോളം ഉണ്ട് നമ്മുടെ ആർട്ടിസ്റ്റുകൾ, ഡാൻസേഴ്സ്, ടെക്നീഷ്യൻസ് എല്ലാവരും. എല്ലാവരും ഒരുമിച്ച് ഒരേ മനസ്സോടുകൂടി ആണ് എല്ലാവരും ഇതിനകത്ത്. സാറിന്റെ, ഞാൻ ഇന്നലെ നമ്മൾ റൺ ത്രൂ ചെയ്തപ്പം 2-3 പോർഷനിൽ സാറിന്റെ ഡെഡിക്കേഷൻ മനസ്സിലായെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ സ്പോട്ടിൽ ആരെന്ത് പെർഫോം ചെയ്യുന്നു എന്നുള്ളത് സാർ ഓൾറെഡി സാറിന് അറിയാം. നമ്മൾ പോലും നമ്മുടെ ഐറ്റം 25 പിന്നെ 26 നമ്മൾ കൗണ്ട് ചെയ്തിരിക്കും. അത് ഇവരുടെ കഴിഞ്ഞാണ് നമ്മളെന്ന് പറയും. പക്ഷെ സാർ അങ്ങനെയല്ല. സാറിന് 25-ാമത്തെ ഐറ്റം ഏതാ സാറിന്? അത് മാത്രമല്ല, അതിനിടയിൽ വരുന്ന ഏഷ്യാനെറ്റിന്റെ പ്രൊമോസ് ഉൾപ്പെടെ സാറിന് അറിയാം, സ്റ്റീഫന്റെ പെർഫോമൻസ് അറിയാം. ഇതിന് മ്യൂസിക് ചെയ്തിരിക്കുന്ന സ്റ്റീഫൻ ദേവസിയാണ്. നന്ദി പറയാനുള്ള ഒരുപാട് ഒരുപാട് ടീമുകളുണ്ട്. ഒന്ന് സ്റ്റീഫനോട് നന്ദി പറയണം, നമ്മളെയൊക്കെ ക്ഷണിച്ച സൂര്യകൃഷ്ണമൂർത്തി സാറിന് നന്ദി പറയണം. പിന്നെ നമ്മൾ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ഗ്രാഫിക്സുമായിട്ട് ബന്ധമുള്ള ഒരു ആക്ടാണ്. മാജിക്കും ഡാൻസും ഗ്രാഫിക്സും കൂടെ കണക്ട് ചെയ്യുന്ന ഒരു ആക്ടാണ്. അതെ, ഒരു സർപ്രൈസ് ആയിട്ടാണ് നമ്മൾ പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഏഷ്യാനെറ്റിന്റെ ഗ്രാഫിക്സ് ടീമിനോട് ഒരു വലിയ നന്ദി പറയാനുണ്ട്. കാരണം അവരുടെ ശരിക്കുള്ള പ്രയത്നം കൊണ്ടാണ് നമുക്ക് അങ്ങനെ ഒരു ആക്ട് സെറ്റ് ചെയ്യാൻ പറ്റിയത്. പിന്നെ ഈ ഷോയുടെ പേര് ത്രയംബകം. പവർ ഓഫ് 3. അതെ, നമ്മുടെ ഒരു തേർഡായി, നമ്മുടെ ഒരു ഇന്നർ ആയിക്കൊണ്ട് നമുക്ക് കാണാൻ പറ്റുന്ന എന്ന് വെച്ചാൽ നമ്മുടെ ആ കണ്ണ് തുറപ്പിക്കുന്ന ഒരു ഷോ ആണെന്നാണ് എൻ്റെ വിശ്വാസം. അപ്പോൾ തീർച്ചയായിട്ടും മിസ് ചെയ്യരുത് ത്രയംബകം. ഏഷ്യാനെറ്റിൻ്റെ 25-ാം വാർഷികത്തോടനുബന്ധിച്ച് കളമശ്ശേരി FSCT സ്കൂൾ ഗ്രൗണ്ടിലാണ് ഇത് നടക്കുന്നത്. പറ്റുമെങ്കിൽ നേരിട്ട് തന്നെ കാണണം. അതിനുശേഷം ടെലികാസ്റ്റ് ഉണ്ടായിരിക്കുന്നതാണ്. 2-ാം തീയതിയാണ് നമ്മുടെ ഈ ലൈവ് നമ്മുടെ ഈ ഷോ നടക്കാൻ പോകുന്നത്. അത് കഴിഞ്ഞ് ഒരാഴ്ചയ്ക്ക് ശേഷമായിരിക്കും ഏഷ്യാനെറ്റിൽ ടെലികാസ്റ്റ് ഉണ്ടാവുക. തീർച്ചയായിട്ടും കാണണം, മറക്കരുത്. ഇത് ഒരുപാട് കലാകാരന്മാരുടെ, എനിക്ക് തോന്നുന്നു 300-ഓളം ആർട്ടിസ്റ്റുകൾ സ്റ്റേജിൽ പെർഫോം ചെയ്യുന്നുണ്ട്. അതല്ലാതെ തന്നെ ഒരു 100-ൽ പരം ആർട്ട് ഡയറക്ടേഴ്സ് ഇതിനകത്ത് വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഒറ്റക്കെട്ടായിട്ടൊരു ടീമിൻ്റെ ഒരു 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 പ്രാർത്ഥനയുണ്ട്. എല്ലാവരുടെയും കൂട്ടായ കഠിനമായ പ്രയത്നമുണ്ട്. അപ്പോൾ എല്ലാവരും അനുഗ്രഹിക്കണം നമ്മളെ, ഈ വലിയ കലാകാരന്മാരെ. താങ്ക് യു. താങ്ക് യു. സന്തോഷം.